ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു തൻ്റെ ജനത്തിന് ദൈവം ശക്തി നൽകുന്നു ആരാണ് ദൈവത്തിൻ്റെ ജനം അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്കിൻ്റെ സന്തതിയായ യാക്കൂബിൻ്റെ സന്തതി പരമ്പരകളാണ് ഇസ്രയേൽ മക്കൾ അവരെയാണ് ദൈവം തൻ്റെ ജനമായി വേർതിരിച്ചിരിക്കുന്നത് അവരാണ് ഇസ്രയേൽ മക്കൾ ദൈവത്തിന് വചനം പറഞ്ഞു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു പുതിയ നിയമത്തിൽ തൻ്റെ ജനമെന്ന് പറയുന്നത് ആരെയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശുവിനെ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പുതിയ നിയമത്തിൽ യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിൽ ആശ്രയിക്കുന്ന ആ ജനത്തെ നോക്കി ദൈവം പറയുക ഞാൻ ഈ ജനത്തിന് ശക്തി നൽകും നമ്മൾ ബൈബിളിനോട് ചോദിക്കുന്നു ആരാണ് ശക്തി ബൈബിളിൽ ഇങ്ങനെ പറയുന്നു നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു വചന പറയുന്നു നീ ആലോചനയിൽ വലയവൻ പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ആരാണ് ശക്തനെന്ന് ചോദിച്ചാൽ ദൈവമാണ് ശക്തൻ പല ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ ശക്തിയുള്ളവരാണ് ഞങ്ങൾ ശക്തിയുള്ള കുടുംബമാണ് ചില ആൾക്കാർ പറയും ഞങ്ങൾ ശക്തിയുള്ള വ്യക്തികളാണ് ചിലർ പറയും ഞങ്ങൾ ശക്തിയുള്ള രാജ്യമാണ് ഓരോരുത്തർ പറയുന്നു അവരവരാണ് ശക്തിയുള്ളവരെന്ന് ചില കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളെ കണ്ടില്ലേ ഞങ്ങൾക്ക് ഭയങ്കര ശക്തിയാണെന്ന് പറയും ആരാണ് ശക്തെന്ന് ചോദിച്ചാൽ ദൈവമാണ് ശക്തൻ അവൻ ആലോചനയിൽ വലയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ് അവൻ ആലോചനയിൽ വലിയവൻ വിവിധ തരത്തിലുള്ള ആലോചനകളുണ്ട് മാനുഷികമായ ആലോചനകൾ പൈശാചികമായ ആലോചനകൾ ദൈവികമായ ആലോചനകൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു മാനുഷിക ആലോചന വ്യർത്ഥമാകും ദൈവത്തിൻ്റെ ആലോചനയോ നിലനിൽക്കും ചില വ്യക്തികൾക്ക് വിരുദ്ധമായി ചിലരെ തകർത്തു കളയുവാൻ മുടിച്ചു കളയുവാൻ തക്കവണ്ണം ചില ആൾക്കാർ ഒരുമിച്ച കൂട്ടം കൂടി ചില ആലോചനകൾ ഒരുക്കാറുണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൂടി ആലോചിച്ചു കൊൾവിൻ അത് നിഷ്ഫലമായി തീരും കാര്യം പറഞ്ഞു പിൻ കാര്യം സാധിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ മാനുഷിക ആലോചന വ്യർത്ഥമാവും ദൈവത്തിൻ്റെ ആലോചനയോ നിലനിൽക്കും അപ്പോൾ മാനുഷിക ആലോചനകളുണ്ട് പൈശാചിക ആലോചനകളുണ്ട് ദൈവിക ആലോചനകളുണ്ട് അപ്പോൾ ആരാണ് ശക്തനെന്ന് ചോദിച്ചാൽ ദൈവമാണ് ശക്തൻ നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ് ശക്തൻ നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു അവിടെ വചന പറയുന്നത് പ്രവൃത്തിയിലാണ് ദൈവം ശക്തിമാൻ എൻ്റെ അടുത്ത ചോദ്യം എന്തു പ്രവർത്തിപ്പാനാണ് ദൈവം ശക്തൻ എന്ന് പറയുന്നത് അവൻ വാഗ്ദത്വം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചു എന്തു പ്രവർത്തിപ്പാനാണ് ശക്തനെന്ന് ചോദിച്ചാൽ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് നമ്മൾ പൂർണ്ണമായി ഉറയ്ക്കണം അപ്പോൾ ഒന്നാമതായി ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാവുന്നു എന്തു പ്രവർത്തിപ്പാനാണ് ദൈവം ശക്തൻ നമ്മളോട് ദൈവം ചെയ്തിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിവർത്തിപ്പാൻ അവൻ ശക്തനാണ് എന്നോട് എൻ്റെ കുടുംബത്തോട് എൻ്റെ തലമുറയോട് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകി തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങളുടെ തലമുറയെ നോക്കി നിങ്ങളെ നോക്കി ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകി തന്നിട്ടുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കിയല്ല ദൈവം വാഗ്ദത്തങ്ങളെ നൽകിത്തന്നത് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ദൈവം വാഗ്ദത്തങ്ങളായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരുവാൻ നമ്മൾ ആരാധിക്കുന്ന നമ്മൾ സേവിക്കുന്ന ദൈവം ശക്തനാണെന്ന് നമ്മൾ പൂർണ്ണമായി ഉറയ്ക്കണം സാഹചര്യങ്ങളെ നോക്കരുത് ചുറ്റുപാടുള്ള അന്തരീക്ഷങ്ങളെ നോക്കരുത് മനുഷ്യർ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കരുത് മറിച്ച് എന്നോട് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട് എന്നോട് വാഗ്ദത്തം പറഞ്ഞ് ഉറപ്പിച്ചൊരു ദൈവമുണ്ട് ആ ദൈവം അത് നിവർത്തിച്ചു തരുവാൻ ശക്തനാണ് ദൈവം അത് നടത്തി തരുവാൻ ശക്തനാണെന്ന് പൂർണ്ണമായി നമ്മൾ ഉറയ്ക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ ജോലിയിൽ ഉയർത്തുമെന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ നോക്കരുത് ഒരു പക്ഷെ നിങ്ങളെക്കാൾ പഠിത്തമുള്ളവരവിടെ ഉണ്ടായിരിക്കാം പക്ഷേ ഉയർത്താമെന്ന് വാക്ക് പറഞ്ഞു ദൈവമാണെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാനിടയായിത്തീരൂ ഒരു പക്ഷെ നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യത കാണത്തില്ല ശ്രേഷ്ഠത കാണത്തില്ല അമീൻ സൗന്ദര്യം കാണത്തില്ല പക്ഷേ നിങ്ങളെ മാനിക്കാമെന്നും നിങ്ങളെ ഉയർത്താമെന്നും നിങ്ങളെ അനുഗ്രഹിക്കാമെന്നും നിങ്ങളുടെ തലയെ ഉയർത്താമെന്നും പറഞ്ഞ് വാക്കു പറഞ്ഞത് യേശുവാണെങ്കിൽ തീർച്ചയായിട്ടും വാഗ്ദത്തം ചെയ്ത ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ശക്തനാണെന്ന് പൂർണ്ണമായി തീരണം എൻ്റെ അടുത്ത ചോദ്യം എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തമെന്ന് പറയുന്നത് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുമ്പോളോ നഗരത്തിൽ പാർപ്പീനെന്ന് അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്താണ് പിതാവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം അത് നടത്തുവാൻ അത് നിർവഹിച്ചു തരുവാൻ ശക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ അനേക വാഗ്ദത്തങ്ങളുണ്ട് എങ്കിലും അതിൽ ഒരു വാഗ്ദത്തമാണ് ഉയരത്തിൽ നിന്നുള്ള ശക്തി എന്ന് പറയുന്നത് എൻ്റെ പിതാവ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തു അത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ് ആ ശക്തിയെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരിക്കൽ മോശയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു മോശ ആഗ്രഹിച്ചു സകല ജനത്തിൻ്റെ മേലും ഈ ആത്മാവിനെ പകർന്നിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അമേ മോശ അത് ആഗ്രഹിച്ചു യോവേൽ പ്രവചിച്ചു അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻമേലും എൻ്റെ ആത്മാവിനെ പകരും അപ്പോൾ മോശ ആഗ്രഹിച്ചു യോവേൽ പ്രവചിച്ചു പെന്തക്കൂസ് നാളിൽ പരിശുദ്ധി ആത്മാവ് വിശ്വസിച്ചവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നു അങ്ങനെയാണെങ്കിൽ മോശ ആഗ്രഹിച്ചത് യോവൽ പ്രവചിച്ചത് പെന്തക്കൂസ് നാളിൽ ഇറങ്ങി വന്നെങ്കിൽ ഇന്നും വിശ്വസിക്കുന്ന നമ്മുടെ മേൽ ആ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ പരിശുദ്ധി ആത്മാവ് നമ്മുടെ മേൽ നൽകിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്